ചിലൂസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ച് തയ്യാറാക്കണ ചോക്ലേറ്റ് കേക്കാണ്. സാധാരണ ചോക്ലേറ്റ് കേക്ക് അത് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ച് തയ്യാറാക്കുമ്പോൾ ഇരട്ടി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. നമ്മുടെ കേക്കിൻ്റെ പ്രിപ്പറേഷനായി നമുക്കൊരു ക്ലീൻ ആയിട്ടൊരു ബൗൾ എടുക്കുക കേട്ടോ. വെള്ളമയോ ഒട്ടും എണ്ണമയോ ഒന്നുമില്ല, നല്ല ക്ലീൻ ബൗൾ ഡ്രൈ ആയത് എടുക്കുക. അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുക. ക്രിസ്റ്റലൈസ്ഡ് പഞ്ചസാരയല്ല, പൊടിച്ച പഞ്ചസാര കാൽ കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അത് വെളിച്ചെണ്ണ എടുക്കരുത്, എന്തെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾ ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നീട് നമുക്ക് ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമുക്ക് വലിയ ബോക്സ് ഒന്നും മേടിക്കാണ്ട് ചെറിയ നമുക്ക് അത്യാവശ്യത്തിന് ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പം അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഒരു നുള്ളി ഉപ്പും കൂടി അങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് ഓയിലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകുമ്പോൾ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ പാത്രത്തിൽ ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു 3/4 കപ്പ് മൈദ, കറക്റ്റ് അളവെടുക്കണേ അളന്ന് 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഈ അളവുകളെല്ലാം കൃത്യമായിരിക്കാൻ ശ്രദ്ധിക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നല്ല കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ നന്നായി അരിച്ചെടുക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിനകത്തേക്ക് 1/2 കപ്പ് പാലെടുത്ത് വയ്ക്കാം. കുറച്ചീശ് ചേർത്ത് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. 1/2 കപ്പ് പാല് മുഴുവൻ വേണ്ടി വരത്തില്ല, കുറച്ചീശ് മിക്സ് ചെയ്ത് കട്ടയില്ലാണ്ട് എടുക്കാം. നമ്മുടെ പാല് ഒഴിച്ച് മിക്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി കേട്ടോ. നമുക്ക് ഇനിയത് ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ കട്ടത്തൈര്, അധികം പുളിയില്ലാത്ത നല്ല കട്ടത്തൈര് 2 ടേബിൾ സ്പൂൺ ചേർത്താൻ കൊടുത്ത് അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയി. നന്നായിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കേക്ക് ടീൻ സെറ്റ് ചെയ്തെടുത്തേക്കുവാണ്. ഒരു തുള്ളി ഓയിൽ നല്ലോണം ടീസ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ടേക്കുവാണ്. അടിയിൽ മാത്രമേ ബട്ടർ പേപ്പർ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഈ ബാറ്റർ അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഈ കേക്ക് ടീൻ അങ്ങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടേക്കുവാണ് ഓവൻ. നമുക്കിനി ഇത് ഓവനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇത് കേക്ക് ടീൻ ഓവനിലേക്ക് അങ്ങ് മാറ്റാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മുതൽ 40 മിനിറ്റ് നേരം വരെയാണ് ഇത് ബേക്കായി വരാൻ വേണ്ടേ. അപ്പോൾ നമുക്കത് ബേക്ക് ചെയ്ത് വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് നല്ലോണം റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് വിണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 40 മിനിറ്റായി നമ്മൾ വെച്ചത്. ഇപ്പോൾ ടൈമർ അടിച്ച് ഓഫ് ആവും. ഇപ്പോൾ ലൈറ്റ് ഓഫ് ആവുമായിരിക്കും, പെട്ടെന്ന് ഞാൻ എടുക്കുക കേട്ടോ നിങ്ങൾക്കൊന്ന് കാണാൻ പാകത്തിന്. നമ്മുടെ കേക്ക് നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വിണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് വെന്തോന്ന് നോക്കാം കേട്ടോ. ആ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ നന്നായി വെന്തു. നമുക്കത് ചൂടാറണവരൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് തയ്യാറാക്കിയ ചോക്ലേറ്റ് കേക്ക് റെഡിയാണ്. ഞാൻ മുകളിൽ പഞ്ചസാര ഒന്ന് രസ്റ്റ് ചെയ്തപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.